ഇൻഷുറൻസ് തുക കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് അപകടത്തിൽപ്പെട്ട് കിടപ്പിലായ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബാംഗങ്ങൾ മത്സ്യഫെഡ് ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം തുടങ്ങി. ഇൻഷുറൻസ് തുക വൈകുന്നതുമൂലം ജയജീഷിന്റെ തുടർ ചികിത്സ പൂർണ്ണമായും മുടങ്ങിയ അവസ്ഥയിലാണ്. ഞങ്ങൾക്കിത് കിട്ടണം, വേറെ വഴിയില്ല ഞങ്ങൾക്ക്. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു വീട് പോലും ഒരൊറ്റ മുറിയിലാണ് ഞാനും മൂപ്പരും എൻ്റെ മക്കളും. ഒരുപാട് ദുരിതത്തിലാണ് ഞങ്ങൾ. 3 വർഷത്തിലധികമായി മത്സ്യഫെഡ് ഓഫീസിൽ കയറിയിറങ്ങുകയാണ് സന്ധ്യ. തളർന്നുകിടക്കുന്ന ഭർത്താവ് ജയജീഷിന്റെ ഇൻഷുറൻസ് തുകയ്ക്കായി കളക്ടർ അടുത്ത് പോയി. സാറും തന്ന പേപ്പർ കൊടുത്തപ്പോൾ പറഞ്ഞു നിങ്ങളിത് ശരിയാകും, 2 ആഴ്ചക്കുള്ളിൽ കാര്യങ്ങളെല്ലാം അറിയാരും ഒന്നും തന്നെ എന്നെ ഫോണിൽ വിളിച്ച് അറിയിച്ചിട്ടില്ല. മനുഷ്യാവകാശ കമ്മീഷനിൽ ഞാൻ കൊടുത്തിട്ട് ഇവര് പേപ്പറൊന്നും അയക്കാത്തതിനെ കൊണ്ടാണ് അവരും എന്നെ സിറ്റിംഗിനൊന്നും തന്നെ വിളിക്കാത്തത്. 3 വർഷം മുൻപുണ്ടായ അപകടത്തിലാണ് മത്സ്യത്തൊഴിലാളിയായ ജയജീഷ് തളർന്നുപോയത്. ചികിത്സയ്ക്ക് താങ്ങാകുമെന്ന് കരുതിയ ഇൻഷുറൻസ് തുക ഉദ്യോഗസ്ഥർ ചുവപ്പ് നാടയിൽ കുടുക്കി. സഹായധനം കിട്ടും വരെ സമരം തുടരാനാണ് സന്ധ്യയുടെ തീരുമാനം. അതേസമയം ഇൻഷുറൻസ് തുക ഉടൻ ലഭ്യമാക്കുമെന്നാണ് മത്സ്യഫെഡിന്റെ വിശദീകരണം. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്.